ഇക്വലൻസി മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ ITയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 2 വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള 3 നിർദ്ദേശങ്ങൾ എഴുതുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും 2 എണ്ണത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ 16-ാമത്തേതിൽ 2 ക്വസ്റ്റ്യൻ കൊടുത്തതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള 3 നിർദ്ദേശങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84 ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനായി. ഒരു കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നമ്മളോട് 3 നിർദ്ദേശങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പരിചിതമല്ലാത്ത സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക, ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫാക്കി വെക്കുക, അതുപോലെ ഇമെയിൽ വരുന്ന പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അനവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 5 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. മൊത്തത്തിൽ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ്, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വേഗം പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതൊരു 5 എണ്ണമെങ്കിലും മിനിമം എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അതിൽ 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന വ്യക്തി വിവര ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ എടുക്കേണ്ട ഏതെങ്കിലും 3 മുൻകരുതലുകൾ എഴുതുക. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 80 ഇവിടെ ഒരുപാട് വ്യക്തി വിവര ചൂഷണം, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, മുഴുവൻ പേര്, ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ, പാസ്വേഡ്, പിൻ നമ്പർ എന്നിവ പരിചയമില്ലാത്തവർക്ക് നൽകാതിരിക്കുക. അതുപോലെ 1-ടൈം പാസ്വേഡ് OTP അന്യർക്ക് നൽകാതിരിക്കുക. ഫോൺ മുഖേന അപരിചിത വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുമ്പോൾ നൽകാതിരിക്കുക. മൊബൈൽ ഫോണിലെ സംരക്ഷണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. ഇങ്ങനെ പറഞ്ഞ് ഒരു 7 എണ്ണം പോലും കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം നിങ്ങൾ പഠിച്ചെഴുതുക കേട്ടോ. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും 2 ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും 2 ടെക്സ്റ്റ് ഇൻപുട്ടിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 17-ാമത്തെയും 18-ാമത്തെയും ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കീബോർഡല്ലാതെ തന്നെ നമുക്ക് കയ്യെഴുത്ത് ഇൻപുട്ട്, നാം തൊട്ടാൽ തിരിച്ചറിയുന്ന തരം സ്ക്രീനുള്ള കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളുമുണ്ട്. ഇവയിൽ കയ്യെഴുത്ത് രീതിയിലുള്ള ടെക്സ്റ്റ് ഇൻപുട്ട് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. വിരലുകൊണ്ട് സ്ക്രീനിൽ എഴുതിയാൽ മതി അക്ഷരങ്ങളുടെ രൂപം കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറിൽ തിരിച്ചറിയും. ഈ രീതിയിൽ കാണിക്കുന്ന ഈ ഒരു കയ്യെഴുത്ത് ഇൻപുട്ട് ഇതിൻ്റെ ഒരു ഒന്നാണ്. ഇനി ഒന്നുകൂടി മറ്റൊന്ന് തൊട്ടപ്പുറത്തെ പേജിൽ ശബ്ദ ഇൻപുട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ശബ്ദം തിരിച്ചറിഞ്ഞ് അക്ഷരമാക്കി മാറ്റാനുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം. ഇത് കമ്പ്യൂട്ടറിൽ സ്ഥാപിക്കുക. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു മൈക്ക് ഘടിപ്പിക്കുക, പറയുക നാം പറയുന്നതെല്ലാം ഈ സോഫ്റ്റ്വെയർ അക്ഷരമായിട്ട് മാറ്റും, പിന്നീട് തെറ്റുകളെല്ലാം തിരുത്തി ഭംഗിയാക്കിയാൽ മാത്രമേ മതി. ഗൂഗിൾ പോലുള്ള പല കമ്പനികളും ഇത്തരം സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ പേജ് നമ്പർ 17-18 ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി 17-ാമത്തേതിൽ ഓർ ക്വസ്റ്റ്യൻ, ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ എഴുതുക. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ, നമ്മൾ കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് എഴുതുന്ന രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തയ്യാറാക്കുന്ന ഘട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 ഫോൾഡറുകൾ എന്ന ഭാഗത്ത് ഇത് വരുന്നുണ്ട്. അതായത് ഡെസ്ക്ടോപ്പിൽ കാലിയായ ഒരിടം മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന പട്ടികയിൽ ന്യൂ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി മൗസ് വിട്ടിട്ട് കീബോർഡിൽ ഫോൾഡറിന് അനുയോജ്യമായ പേര് ടൈപ്പ് ചെയ്യുക. കീബോർഡിൽ എൻ്റർ കീ അമർത്തുക. ഫോൾഡർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പേജ് നമ്പർ 10 ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഇ ഗവേൺസ് നടപ്പാക്കുമ്പോൾ നേരിടുന്ന ഏതെങ്കിലും 2 വെല്ലുവിളികളെക്കുറിച്ച് വിശദമാക്കുക. ഇ ഗവേൺസ് നടപ്പാക്കുമ്പോൾ നേരിടുന്ന 2 വെല്ലുവിളികളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59 കൊടുത്തിട്ടുണ്ട്. ഈ സാക്ഷരതയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ വ്യത്യസ്ത തലത്തിലാണുള്ളത്. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്നവരും അല്ലാത്തവരും സമൂഹത്തിലുണ്ട്. അപ്പോൾ
ഇങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാനാവില്ല എന്നത് ഈ സംവിധാനത്തിൻ്റെ ഒരു ന്യൂനതയാണ്. അതുപോലെ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ വിധേയമായേക്കാം. ഇത് സർക്കാർ രേഖകൾ അർഹിക്കാത്തവരിലേക്ക് എത്തിച്ചേരുവാൻ കാരണമാകും. അതും അതിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ഈ ഗവേൺസ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രാഥമിക പണച്ചെലവ് വളരെ കൂടുതലാണ്. അതും അതിൻ്റെ ഒരു പോരായ്മയാണ്. അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നല്ല തരത്തിൽ സഹകരണമില്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കുമെന്നുള്ളതും ഇതിൻ്റെ വെല്ലുവിളികൾ പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് വെല്ലുവിളികളെ കുറിച്ച് വിശദമാക്കുക. പേജ് നമ്പർ 59 ഇതുള്ളത്. ഓക്കെ, ഇനി ഇൻ്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവന സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മളിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് സേവന സൗകര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇനി എഴുതേണ്ടത്. അപ്പോൾ പേജ് നമ്പർ 56 അത് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിവരശേഖരണത്തിന്, പിന്നെ അതുപോലെ സർക്കാർ ഏജൻസികൾ നൽകുന്ന സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്, പിന്നെ തൊഴിലവസരങ്ങൾ തിരയുന്നതിനും ബിസിനസ് നടത്തുന്നതിനും, പിന്നെ അതുപോലെ ആശയവിനിമയം നടത്തുന്നതിന്, ഇങ്ങനെ പ്രത്യേകമായിട്ട് പോയിൻ്റുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു കാര്യങ്ങളും കൂടി എഴുതിയാൽ ഈ രണ്ട് സേവനങ്ങളെക്കുറിച്ചാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2022 IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്.